ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. രാഗേഷ് ഉണ്ട്. രാഗേഷ്, ഈ എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ? ഏതൊക്കെ പ്രമുഖർ ജനവിധി തേടുന്നു? ഒപ്പം പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, പോളിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 4.5 മണിക്കൂർ പിന്നിടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇതുവരെ 9 മണി വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 10.28% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. ഇതിൽ ബീഹാറിൽ 8.86%, ജമ്മുകശ്മീരിൽ 7.6%, ജാർഖണ്ഡിൽ 11.68%, ലഡാക്കിൽ 10.51%, മഹാരാഷ്ട്രയിൽ 6.3%, ഒഡീഷയിൽ 6.8%, യു പിയിൽ 12.89%, പശ്ചിമബംഗാളിൽ 15.35%. ഇതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ താരതമ്യേന നഗരപ്രദേശങ്ങൾ പോളിംഗ് കുറവാണ്. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള മഹാരാഷ്ട്രയിലാണ്. പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ താരതമ്യേന പോളിംഗ് കുറവാണ് സംഭവിക്കാറുള്ളത്. അതുതന്നെ ഇത്തവണയും ആവർത്തിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ഏറെ നിർണായകമായ ഈ ഘട്ടം, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. 2019 32 സീറ്റുകളിൽ വിജയിച്ചത് ബി ജെ പി ആണ്. കോൺഗ്രസ് റായ്ബറേലിയിൽ ഒതുങ്ങി കോൺഗ്രസിൻ്റെ പ്രകടനം. അപ്പോൾ ബി ജെ പിക്ക് ഒരു 400 സീറ്റ് എന്ന് ബി ജെ പി ആവർത്തിക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രകടനത്തിലേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച അല്ലെങ്കിൽ മുന്നേറ്റം നടത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധി ഈ പ്രചാരണങ്ങളിലൊപ്പം തന്നെ അഭിമുഖങ്ങളിലൊക്കെ ആവർത്തിക്കുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകില്ല എന്ന് രാഹുൽ ഗാന്ധി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യവും നടത്തേണ്ടിയിരിക്കുന്നു. അതായത് യു പിയിൽ ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം അത് ഏത് നിലയിൽ ഗുണം ചെയ്യുമെന്ന് അറിയുന്നൊരു ഘട്ടം കൂടിയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുംബൈയിലെ നഗരമണ്ഡലങ്ങളിലാണ് കൂടുതലായും വോട്ടെടുപ്പ് നടക്കുന്നത്. 6 മണ്ഡലങ്ങൾ മുംബൈ നഗരത്തിലാണ്. അപ്പോൾ 2 ശിവസേനകൾ, സാധാരണഗതിയിൽ കഴിഞ്ഞ തവണയൊക്കെ ശിവസേനയും ബി ജെ പിയുമാണ് ഈ 13 സീറ്റുകളിൽ, ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 13 സീറ്റുകളിൽ അവർ സഖ്യമാണ്, എൻ ഡി എ സഖ്യമാണ് വിജയിച്ചത്. ഇത്തവണ മുന്നണി മാറ്റമുണ്ടായതിന് ശേഷം, അവിടുത്തെ മഹാരാഷ്ട്രയിലെ മുന്നണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൊണ്ട്, മാത്രവുമല്ല ഈ നഗരമണ്ഡലങ്ങളിൽ കൂടുതലായി മത്സരിക്കുന്ന സേനകളാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥ സേന എന്ന് തെളിയിക്കുന്നത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ബീഹാറിലും 4 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ബീഹാറിലും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. ബി ജെ പി ആകട്ടെ, കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ജെ ഡി യു ബി ജെ പി സഖ്യം നടത്തിയ മേഖലയാണിത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ലക്നൌവിൽ വോട്ട് രേഖപ്പെടുത്തി, സ്മൃതി ഇറാനി അമേഠിയിൽ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മുംബൈയിൽ പല പ്രമുഖരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വ്യവസായിക രംഗത്തെ പ്രമുഖരും. ഒപ്പം തന്നെ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമുക്കറിയാം റായ്ബറേലിയും അമേഠിയുമാണ് ഏറ്റവും ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ. അവിടെ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ബി ജെ പി അമേഠി നിലനിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് സ്മൃതി ഇറാനിയുടെ. റായ്ബറേലി കോൺഗ്രസിന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി അടക്കം അവിടെ എത്തിയപ്പോൾ വലിയ അഖിലേഷ് യാദവിനൊപ്പം വലിയ ജനക്കൂട്ടവും ആരവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് നടക്കുന്ന മണ്ഡലങ്ങളിൽ യു പിയിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് ഇന്ത്യ മുന്നണിക്ക് വകയുണ്ടോ? ഈ ആൾക്കൂട്ടവും ആരവുമൊക്കെ കണ്ടാൽ കൂടുതൽ സീറ്റുകൾ യു പിയിൽ നേടുക എന്ന ലക്ഷ്യം ഇപ്പോൾ ഇന്ത്യ സഖ്യമായാണല്ലോ മത്സരിക്കുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ വെക്കേണ്ടതുണ്ടോ രാഗേഷ്? കഴിഞ്ഞ തവണ കോൺഗ്രസുമായി സഖ്യമായിട്ടല്ല സമാജ്വാദി പാർട്ടി മത്സരിച്ചിരുന്നത്, കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു. പക്ഷേ ഒരു സീറ്റിലാണ് വിജയിക്കാൻ സാധിച്ചത്. തുടർച്ചയായി ജയിച്ചു വരുന്ന അമേഠി കോൺഗ്രസ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും സഖ്യമായാണ് മത്സരിച്ചത്. പക്ഷേ ആ സഖ്യം 15 സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയിരുന്നു. 10 സീറ്റിൽ ബി എസ് പി വിജയിച്ചു, 5 സീറ്റിൽ എസ് പി വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ബി എസ് പി സഖ്യത്തിൻ്റെ ഭാഗമല്ല. ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. പകരം കോൺഗ്രസുമായി സഖ്യമായാണ് മത്സരിക്കുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ അവകാശപ്പെടുന്നത് യു പിയിൽ അത്തരത്തിൽ പല വിഷയങ്ങൾ യു പിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. അതായത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് അജണ്ടകളിലല്ല ജനങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് സർക്കാരിനെതിരായൊരു വികാരമുണ്ട്, സമാജ്വാദി പാർട്ടി സഖ്യത്തിന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്നൊരു അവകാശവാദം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾക്കുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് നേതാക്കൾ
പങ്കുവയ്ക്കും. ഏതായാലും റായ്ബറേലി നിലനിർത്തുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. കാരണം സോണിയാഗാന്ധി തന്നെ അവസാന ഘട്ടങ്ങളിൽ പ്രചാരണത്തിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. വൈകാരികമായ പ്രസംഗം സോണിയാഗാന്ധി അവിടെ നടത്തുകയും ചെയ്തു. തന്നെ ഏറ്റെടുത്തതുപോലെ രാഹുൽ ഗാന്ധിയെയും ഏറ്റെടുക്കുക എന്നാണ് സോണിയാഗാന്ധി പ്രസംഗിച്ചത്. മാത്രമല്ല പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിൽ സജീവമാകുന്നതും കണ്ടു. അമേഠിയിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ശക്തമായ മത്സരം തന്നെയാണ് അമേഠിയും സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലം, കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്തേണ്ടത് സ്മൃതി ഇറാനിയെ സംബന്ധിച്ച്, ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ്. ഏതായാലും അവസാന ദിനത്തിൽ ബി ജെ പി അമിത്ഷായെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെയും പ്രചാരണം. അങ്ങനെ ഈ മണ്ഡലങ്ങൾ നിലനിർത്തുക എന്ന ലക്ഷ്യം, ഒപ്പം തന്നെ പരമാവധി മണ്ഡലങ്ങൾ സമാഹരിക്കുക, ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യാ സഖ്യത്തിനുണ്ട്. ബി ജെ പി ആകട്ടെ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും നിർണായക മണ്ഡലങ്ങൾ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അയോധ്യ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ സിറ്റിംഗ് എം പി തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഒപ്പം ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന മണ്ഡലമുണ്ട്. അപ്പോൾ ഈ സീറ്റുകൾ യു പി എ സംബന്ധിച്ച് ആ സീറ്റുകളൊക്കെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് എൻ ഡി എ സഖ്യവും പ്രതീക്ഷ വയ്ക്കുന്നത്. ഇ ആർ രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട ബോളിവുഡ് താരങ്ങൾ അക്ഷയ് കുമാർ ഒക്കെ ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജാൻവി കപൂർ, ഫർഹാൻ അക്തർ, സന്യ മൽഹോത്ര, സംവിധായക സോയ അക്തർ എന്നിവർ വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന വിവരം. അതിനുശേഷം മാധ്യമങ്ങളോടും അവർ സംസാരിച്ചു. മേരാ ഭാരത് ജോ ഹെ വോ വിക്സിത് രഹേ വോ മസ്ബൂത് രഹേ ആൻഡ് ബസ് ഉസി കോ ദിമാഗ് മേ രഖതേ ഹുവേ മൈനെ വോട്ട് കിയാ ഓർ ഉസി ഹിസാബ് സേ പൂരാ ഭാരത് വോട്ട് കരേ ജോ ഉൻകേ ദിമാഗ് മേ സഹി ലഗേ. മുംബൈ മേ കം ലോഗ് മതദാൻ കർനേ കേ ലിയേ നിക്കൽതേ ഹൈ ഉൻകേ ലിയേ ക്യാ സന്ദേശ അഭി തോ ചാലൂ ഹുവാ ഹൈ തൂനെ പെഹ്ലേ ഹി ബോൽ ദിയാ ഹർ സാക് ലിയേ ഹർ ബാർ ദേഖാ ജാതാ ഹൈ. നഹീ മുഝേ ലഗ്താ ഹൈ ഇസ് വഖ്ത് ബഹുത് സ്യാദാ നിക്ലേംഗേ. ആജ് സുബഹ് ദേഖിയേ, സുബഹ് കേ 7 ബജേ മേ യഹാൻ പഹുഞ്ച് ഗയാ താ. സുബഹ് 7 ബജേ പോളിംഗ് ബൂത്ത് ഖുൽ ഗയാ താ. करीबन ना करीबन 500-600 लोग अंदर मैंने खुद देखे हैं, तो अच्छा ही होगा. इस वक्त लाइन में खड़े रह के आपने मतदान किया सर, एक सेलिब्रिटी तो क्या करूं, लाइन तोड़ के निकल जाऊं आगे. सिटीजनशिप मिलने के बाद पहली बार मतदान कर रहे हैं सर. हाँ जी, बहुत अच्छा लग रहा है, बहुत बहुत बढ़िया लग रहा है. कासरगोड